ലോകത്തിന്റെ പല അവസ്ഥാനന്തരങ്ങൾ കണ്ടവരാണ് നമ്മൾ. കരുണാകരൻ വയലാർ രവിയെ വെട്ടുന്നു, ആന്റണി കരുണാകരനെ വെട്ടുന്നു, ആന്റണി ഉമ്മൻചാണ്ടി ചേർന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ലീഡറെ പുറത്താക്കുന്നു. എല്ലാ കൊതികാൽമെട്ടിനും ഒപ്പം നിന്ന് ആന്റണിയെ ഉമ്മൻചാണ്ടി വലിച്ച് താഴെയിടുന്നു. എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ്, തിരുത്തൽവാദി ഗ്രൂപ്പ്, ഇതിലൊന്നും പെടാത്ത മൂന്നാം ഗ്രൂപ്പ്. മുരളിക്കെതിരെ ബക്കറ്റിന്റെയും വെള്ളത്തിന്റെയും കാര്യം പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ, നടു റോഡിലിട്ട് ചാനൽ ക്യാമറകൾക്ക് മുന്നിലിട്ട് ഉണ്ണിത്താന്റെ ഉടുമുണ്ടഴിപ്പിച്ച് അപമാനിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ, ഓ എന്തൊക്കെ ആയിരുന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ ഏതാണ്ട് പഴയ കോലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ജനലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ് അടുത്ത മസാല പടത്തിന്. അതവിടെ നിൽക്കട്ടെ. ശാസ്തമംഗലത്ത് ഇന്ദിരാഭവനിൽ നിന്ന് 2.5 കിലോമീറ്റർ അപ്പുറത്ത് തൈക്കാടുള്ള മാരാർജി ഭവനിലേക്ക് നമുക്ക് ക്യാമറ പതുക്കെ ഒന്ന് പാൻ ചെയ്ത് നോക്കിയാലോ. അമ്പമ്പോ, കോൺഗ്രസിൽ കണ്ടതൊന്നല്ല മക്കളെ കാഴ്ച. ഇവിടെ ഗ്രൂപ്പ് വഴക്കം വേറെ ലെവലാണ്. പണ്ട് ഗ്രൂപ്പ് വോറിന്റെ മൂർധന്യത്തിൽ അരിസ്റ്റോ ജംഗ്ഷനിലെ മാരാർജി ഭവൻ വരെ ആക്രമിച്ച ആൾക്കാർ ഇപ്പോഴും രാഖി കെട്ടി ഈ പരിസരത്തൊക്കെ കറങ്ങി നടപ്പുണ്ട് എന്നതാണ് ആശ്വാസം. ഇന്ന് ബി ജെ പിക്കുള്ളിലെ തമ്മിത്തല്ലിനെ കുറിച്ച് അറിയാൻ മാരാർജി ഭവനിലേക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കിയാലോ. തെരഞ്ഞെടുപ്പ് അടുത്തല്ലേ, എന്തെങ്കിലൊക്കെ അവിടെയും കാണും. കാണോ കാണോന്നോ? ഉണ്ട്, നല്ലോണുണ്ട്. കള്ളു കുടിച്ച മത്തായ കുരങ്ങനെ മർമ്മത്ത് തേണുകുത്തി എന്ന് പറഞ്ഞ പോലെയാണല്ലോ ശ്രീരാമ ഭഗവാനെ കാര്യങ്ങൾ. സ്വർണക്കടത്ത് കേസിൽ വി മുരളീധരനെ കൊലകെടുത്താൻ ആവശ്യത്തിന് വാർത്തകൾ ചോർത്തിക്കൊടുത്ത് എതിർ ഗ്രൂപ്പുകാർ ക്ഷീണം മാറ്റാൻ ഇരുന്നതേ ഉള്ളൂ. ദാ വരണോ ദേശീയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ്. ഓണം ബമ്പറിന്റെ 12 കോടി അടിച്ച പോലെ അല്ലേ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ എ പി അബ്ദുള്ളക്കുട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ആയത്. ദേശീയ മുസ്ലിം എന്ന് നമ്മളെല്ലാം കളിയാക്കി വിളിക്കുന്ന അബ്ദുള്ളക്കുട്ടിയെ ഇനി കാര്യമായി തന്നെ അങ്ങനെ വിളിക്കാം, ദേശീയ മുസ്ലിം എന്ന്. ഈ നിയമനത്തിൽ കേരളത്തിലെ ആർ എസ് എസിനും ബി ജെ പിയിലെ മുരളീധര വിരുദ്ധർക്കും കടുത്ത അമർഷമാണ് ഉണ്ടായിട്ടുള്ളത്. മുരളീധരന്റെ കച്ചവട ബംഗാളി എന്ന തലത്തിലേക്ക് ഉയരാൻ പരമയോഗ്യനാണ് ജനാബ് കുട്ടി. കർക്കിടകത്തിൽ മാപ്പിള രാമായണം പാരായണം ചെയ്ത് വെറുപ്പിക്കുന്നത് മാത്രമാവില്ല ഭീഷണി എന്ന് ഇതുവരെ വെള്ളം കോരിയവർക്കും വിറക് വെട്ടിയവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ നിന്നും മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ വിട്ടുനിന്നത് ഇതിനെ ചൊല്ലിയാണ്. ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വത്തിന് സ്വന്തം താല്പര്യങ്ങളും സ്ഥാനമോഹവും മാത്രമാണ് ഉള്ളതെന്ന് തുറന്നടിച്ചിരിക്കുന്നു മുതിർന്ന നേതാവ് പി പി മുകുന്ദൻ. കൂടാതെ സംസ്ഥാന നേതൃത്വത്തിനെയും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെയും ശക്തമായി വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പുമിട്ടു മുകുന്ദൻ. ഭാരവാഹിയാകാൻ വർഷങ്ങളായി കുപ്പായം തയ്ച്ചു വെച്ച പല കൊമ്പന്മാരെയും പിന്തള്ളിയാണ് അബ്ദുള്ളക്കുട്ടി നേതൃനിരയിലേക്ക് എത്തിയത്. ദേശീയ ഭാരവാഹി പട്ടികയിൽ കുമ്മനത്തെ ഉൾപ്പെടുത്താത്തതിലുള്ള ആർ എസ് എസിന്റെ പ്രതിഷേധം തണുപ്പിക്കാൻ ഇതുവരെ ബി ജെ പി നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിൽ എടുത്തപ്പോൾ തന്നെ സി കെ പത്മനാഭന് കുരു പൊട്ടിയിരുന്നു. കെ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കിയതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന ആർ എസ് എസും പി കെ കൃഷ്ണദാസ് പക്ഷവും അബ്ദുള്ളക്കുട്ടി വിഷയം സംഘപരിവാറിനകത്ത് കത്തിക്കുമോ എന്ന ബേജാറിലാണ് ഔദ്യോഗിക നേതൃത്വം. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി കുറെ നാളായി ശോഭ വിട്ട് നടക്കുകയാണ്. ദേശീയ ഭാരവാഹി പട്ടികയിൽ നിന്ന് കുമ്മനത്തെ അടക്കം വെട്ടിയതിനു പേരിൽ മുരളീധരന്റെ കളിയാണെന്ന് വ്യക്തമാണ്. അബ്ദുള്ളക്കുട്ടിയും ടോം അടക്കനുമല്ലാതെ സംസ്ഥാനത്ത് നിന്ന് മറ്റൊരാളെയും പരിഗണിച്ചിട്ടില്ല. കേരളത്തിലെ ആർ എസ് എസിനും പി കെ കൃഷ്ണദാസ് പക്ഷത്തിനും കനത്ത തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മുരളീധരന്റെ നീക്കം. കേന്ദ്രത്തിൽ തനിക്കെതിരായി ഒരുത്തനും വേണ്ട എന്നതാണ് മുരളീധരന്റെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും കേന്ദ്രത്തിൽ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞാണ് ഗവർണർ സ്ഥാനത്ത് നിന്ന് കുമ്മനത്തെ കൊണ്ടുവന്നത്. ഒടുക്കം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ മുരളീധരന്റെ പങ്ക് പുറത്തു വരുന്നതോടെ മുരളീധരനും കെ സുരേന്ദ്രനും ബി ജെ പിയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയാണ്. വി മുരളീധരന്റെ വിശ്വസ്തനായ ജനൻ ടി വി കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാർ പ്രതിക്കൂട്ടിലായതോടെ ചാനൽ ചർച്ചകളിൽ നിന്ന് പോലും മാറി നിൽക്കുകയാണ് കൃഷ്ണദാസ് പക്ഷം. കേസിൽ തുടക്കം മുതൽ വി മുരളീധരൻ സ്വീകരിച്ച നിലപാട് ബി ജെ പി പ്രതിരോധത്തിലാക്കി എന്നതാണ് വസ്തുത. സ്വർണം കൊണ്ടുവന്നത് നയതന്ത്ര ബാഗിലല്ല എന്ന് തുടങ്ങി ജനം ടി വി തള്ളിപ്പറഞ്ഞതുവരെ ബി ജെ പി മുറുമുറുപ്പായതാണ്. വരും ദിവസങ്ങളിൽ ബി ജെ പിക്കുള്ളിലെ ശക്തമായ ഗ്രൂപ്പ് പോര് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.